ബലിയാകുവാൻ നാഥാണയുന്നിതാ ബലിവേദിയിൽ സ്വയമേകുന്നിതാ തിരിപോലെ ജന്മമേകാൻ തിരുഹിതമായിന്നെല്ലാം സ്വീകരിക്കാൻ ഉരുകുന്ന തിരിപോലെ ജന്മമേകാൻ തിരുഹിതമായിന്നെല്ലാം സ്വീകരിക്കാൻ ബലിയാകുവാൻ നാഥാണയുന്നിതാ ബലിവേദിയിൽ സ്വയമേകും മിശിഹായിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, തട്ടേക്കണ്ണി ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു സുന്ദര സുദിനമാണിന്ന്. കാരണം പൗരോഹിത്യ ഗണത്തിലേക്ക് ഇന്നിത നമ്മുടെ ഇടവകയിൽ നിന്നും ഒരാൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ദൈവികാഹ്വാനത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് പ്രാർത്ഥനാനിരതരായി പരിശീലനകാലം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ശംശാന ജിയോ ജോൺ കൊല്ലംപറമ്പിൽ ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി മിശിഹായുടെ വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണിന്ന്. അവിടുത്തെ മാതൃകയനുസരിച്ച് ദൈവത്തിനു വേണ്ടി സ്വയം മുറിക്കപ്പെടാനും ചിന്തപ്പെടുവാനുമായി ഇന്നിതാ ഇവിടെ ഒരു പുരോഹിതൻ ജനിക്കുന്നു. തങ്ങളുടെ മകനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന മാതാപിതാക്കളുടെ പ്രതീക്ഷകളെല്ലാം ഈ സുന്ദര സുദിനത്തിൽ പൂവണിയുകയാണ്. ഈ പരിപാവനമായ നിമിഷങ്ങളിൽ നമുക്കും തിരുസഭാ മാതാവിനൊപ്പം ദൈവത്തിന് നന്ദി പറയാം. തിരുസഭാ മാതാവിൻ്റെ ആനന്ദത്തിൽ നമുക്കും പങ്കുചേരാം. അതോടൊപ്പം നമ്മുടെ ഇടയിൽ നിന്നും ഇനിയും ധാരാളം നല്ല ദൈവവിളികൾ നൽകി തിരുസഭയെ ധന്യമാക്കണമേ എന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഭക്തിപൂർവം പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട പ്രൗൺഷിലച്ച, വികാർ പ്രൗൺഷിലച്ച, വികാർ ജനറൽ അച്ച, സി എസ് ടി സഭയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, നമ്മുടെ ഫൊറന വികാരി അച്ഛൻ, ജോസ് ടി ടി അച്ഛൻ, പ്രിയമുള്ള സഹോദരങ്ങളെ, വൈദികരെ, സിസ്റ്റേഴ്സ്, ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണിന്ന് തട്ടേക്കണ്ണി ഇടവകയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ രൂപതയിലെ തന്നെ ഏറ്റവും ചെറിയ ഇടവകളിലൊന്നായ ഈ ദേവാലയത്തിൽ വച്ച് നമ്മുടെ പ്രിയപ്പെട്ട ടിൻഡോ കൊല്ലംപറമ്പിൽ ഡീക്കൻ പൗരോഹിത്യം സ്വീകരിച്ച് പുരോഹിതനാവുകയാണ് ഇന്ന്. തട്ടേക്കണ്ണി ഇടവക കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ നാളിതുവരെ വിശ്വാസത്തിൽ സാക്ഷ്യം വഹിച്ച് ജീവിച്ച ഒരു ഇടവക കൂട്ടായ്മയാണ്. ഓരോ കാലഘട്ടങ്ങളിൽ പല വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളും കാർഷിക മേഖലയിലെ പലവിധ പ്രതിസന്ധികളുമെല്ലാം അഭിമുഖീകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് വളരെയധികം കുടുംബങ്ങൾ ഈ ഇടവക മാറിപ്പോവുകയും അതിൻ്റെതായ പ്രതിസന്ധികളിലൂടെ നമ്മുടെ ഇടവക ഇന്ന് കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മനസ്സിന് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇടവകയുടെ കൂട്ടായ്മയും ഐക്യവുമൊക്കെ കാണുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നമുക്ക് ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം ഇന്ന് എൻ്റെ കർത്തവ്യം എല്ലാവരെയും ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രിയങ്കരനായ ഡീക്കൻ ടിൻഡോയ്ക്ക് പൗരോഹിത്യ ശുശ്രൂഷ നൽകുന്നത് നമ്മുടെ അഭിമന്യ പിതാവ് ആർ ജോൺ നിൽക്കുന്ന പിതാവാണ് ഇടുക്കി രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കുകയും രൂപതയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ച സ്വപ്നം കണ്ടുകൊണ്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന അഭിമന്യ പിതാവിനെ നമുക്ക് തീർച്ചയായിട്ടും അഭിമന്യ പിതാവ് ഇടുക്കിയുടെ അഭിമാനം തന്നെയാണ് അടുത്ത നാളുകളിലൊക്കെ ബഫർ സോൺ വിഷയത്തിലുമൊക്കെ പിതാവിൻ്റെ നിലപാടുകൾ നമ്മളൊക്കെ കണ്ടതാണ് ദൈവജനത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന അഭിമന്യ പിതാവ് അഭിമന്യ പിതാവിനെ ഈ ഇടവക കൂട്ടായ്മയിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ സി എസ് ടി സഭയുടെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സാജു കൂത്തോടി പുത്തമ്പുരയിൽ അച്ഛന് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് അച്ഛന് ആർച്ച് ഡീക്കനാണ് ബഹുമാനപ്പെട്ട സാജു അച്ഛനെ ഇടവക സമൂഹത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സി എസ് ടി സഭയുടെ വികാർ ജനറൽ ബഹുമാനപ്പെട്ട ജോർജ് ആറാഞ്ചേരി അച്ഛനെ സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികനായിരിക്കുന്നത് ജനറൽ കൗൺസിലറായ ബഹുമാനപ്പെട്ട ജോൺ കപ്പ്യാരിമലയിലാണ് അച്ഛനെയും ഈ കൂട്ടായ്മയിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷകളുടെ എല്ലാം ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യേണ്ടത് ബ്രദർ ടിൻഡോയെയാണ് നിരവധി വർഷങ്ങളിലെ പരിശീലനത്തിന് ശേഷം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നെത്തിയിരിക്കുന്ന ബ്രദർ ടിൻഡോയെ ഇടവക സമൂഹം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ശുശ്രൂഷയിലെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടവകയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫുറാന വികാരി ജോസ് ചിറ്റടി അച്ഛനെ അതുപോലെ തന്നെ സി എസ് ടി സഭയിലെ വൈദികര് ഈ ഫൊറോനയിലും ഈ രൂപതയിലും അംഗങ്ങളായിട്ടുള്ള വിവിധ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികര് അവരെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഡീക്കൻ്റെ മാതാപിതാക്കന്മാരെ ജോണി ചേട്ടനും ചേച്ചിയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കൊല്ലംപറമ്പിൽ കുടുംബാംഗങ്ങളെയും ഉറുമ്പിത്തടത്തിൽ കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമുക്ക് പാട്ടുപാടുന്നത് സൈബിയും അതുപോലെ തന്നെ മാനന്തവാടിയിലുള്ള ക്രിസ്തുദാസി സിസ്റ്റേഴ്സുമാണ് സിസ്റ്റർ ലിസ അലക്സ് ബിന്ദു അലക്സ് എന്നീ സഹോദരിമാരാണ് അവരെയും നന്ദിയോടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഇടവകയിലെ സിസ്റ്റേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇടവക ജനങ്ങൾ ഇടവകയിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഇടവക അതിർത്തിയിലുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങളെയും ഓർമ്മിക്കുന്നു അവരെ ക്ഷണിക്കുന്നു അകലങ്ങളിൽ നിന്നൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെയും നന്ദിയോടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി പ്രിയമുള്ളവരെ ഇന്ന് വൈദിക പട്ടം സ്വീകരിക്കുന്ന ശംശാന ജിയോ ജോൺ കൊല്ലംപറമ്പിൽ 1994 മാർച്ച് 25 തീയതി
കൊല്ലംപറമ്പിൽ ജോണിയുടെയും എൽസമ്മയുടെയും മൂത്തപുത്രനായി ഈ ഇടവകയിൽ ജനിച്ചു സഹോദരൻ ടിറ്റോ ജോണി ലിറ്റിൽ ഫ്ലോ ഹൈസ്കൂൾ ഊന്നുകൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശംശാന ജിയോ ജോൺ കൊല്ലംപറമ്പിൽ 2010 ജൂൺ മാസം 12ാം തീയതി ചെറുപുഷ്പ സന്യാസ സഭയുടെ ക്രിസ്തുജ്യോതി പ്രൊവിൻസിന്റെ മെഡിക്കൽ സെമിനാരിയിൽ പ്രവേശിച്ച് പ്രാഥമിക വൈദിക പരിശീലനം ആരംഭിച്ചു തുടർന്ന് പഞ്ചാബിലെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ ദാനേവാലെ പ്ലസ് വൺ പ്ലസ് ടു പഠനവും ലിറ്റിൽ ഫ്ലവർ നോയിഷെറ്റ് ഹൗസ് ഹനുമാൻഗഡിൽ വെച്ച് നവസന്യാസ പരിശീലനവും പൂർത്തിയാക്കി 2014 മെയ് 17ന് പ്രഥമ വൃദ്ധവാഗ്ദാനം നടത്തി ശേഷം ആലുവ ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാറിൽ നിന്ന് തത്വശാസ്ത്രവും ലിറ്റിൽ ഫ്ലവർ ബോയ്സ് ഹോം തൃക്കാക്കരയിൽ പ്രായോഗിക പരിശീലനവും തുടർന്ന് വിദ്യാജ്യോതി കോളേജ് ഡൽഹിയിൽ നിന്നും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി അഭിവന്യ ജോസ് പുത്തൻ വീട്ടിൽ പിതാവിൽ നിന്നും ശംശാന പട്ടവും സ്വീകരിച്ചു ഇപ്രകാരം സുദീർഘമായ 13 വർഷങ്ങളിലെ വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ശംശാന ജിയോ ജോൺ കൊല്ലംപറമ്പിൽ അഭിവന്യ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ധന്യനിമിഷത്തിൽ തീക്ഷ്ണമായ പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം പട്ടം നൽകൽ ശുശ്രൂഷയുടെ പ്രാരംഭമായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ് പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് മഹത്വം പ്രാപിച്ച ഉത്യതനായ ഈശോയുടെ പ്രതീകവും മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മുഖമുദ്രയായ മാർത്തോമാ കുരിശാണ് പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുൻപിൽ ഈ കുരിശിന്റെ പാതയിലാണ് ഒരു വൈദികൻ ചരിക്കേണ്ടത് ഈ കുരിശിന്റെ തണലിലാണ് അദ്ദേഹം അഭയം പ്രാപിക്കേണ്ടത് പാപമോചനത്തെയാണ് ധൂപം സൂചിപ്പിക്കുന്നത് കർത്താവിന് സ്വയം സമർപ്പിക്കുന്ന വൈദികൻ പാപരഹിതവും വിശുദ്ധവുമായ ജീവിതം നയിക്കണമെന്ന് ധൂപാർച്ചന അനുസ്മരിപ്പിക്കുന്നു സത്യവിശ്വാസം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികനെന്ന് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നു പ്രദക്ഷിണത്തിന്റെ ഏറ്റവും പിന്നിൽ പട്ടം സ്വീകരിക്കാനുള്ള ശംശാന സ്ഥാനവസ്ത്രങ്ങളായ കൊത്തീനയും സൂനാറയും ഊറാറയും ധരിച്ച് കൈത്തണ്ടയിൽ തിരുവസ്ത്രങ്ങളുമായി വൈദികരാലും വൈദിക വിദ്യാർത്ഥികളാലും മാതാപിതാക്കന്മാരും അനുഗതനായി കടന്നുവരുന്നു നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒന്നു ചേർന്ന് പ്രാർത്ഥനാഗാനം ആലപിച്ചുകൊണ്ട് ഇവരെ ദൈവഭവനത്തിലേക്ക് സ്വീകരിക്കാം യേശുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് തിരുപ്പട്ടം സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഈ സഭാധനേന് പൗരോഹിത്യപട്ടം നൽകി തിരുസഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന അർക്കുതിയാക്കാന്റെ അഭിവന്യ പിതാവിനോടുള്ള അഭ്യർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത് വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ശ്മശാന ജിയോ ജോൺ കൊല്ലംപറമ്പിൽ പൗരോഹിത്യ പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു
നമ്മുടെ കർത്താവ് യേശു മിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സത്യവിശ്വാസം പഠിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംശാന അഭിവന്യ പിതാവിന്റെ മുമ്പാകെ മുട്ടുകുത്തി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസം ഏറ്റുപറയുന്നു. അതോടൊപ്പം സഭാധികാരികളുള്ള പൂർണ്ണ വിധേയത്വവും അനുസരണവും വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. അയോഗ്യനായി ഞാൻ ശംശാന ജിയോ ജോൺ കൊല്ലംപറമ്പിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ മാർ ജോൺ നെല്ലിക്കുന്നേൽ മെത്രാൻ്റെ മുമ്പാകെ കത്തോലിക്ക വിശ്വാസ സത്യം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കു മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സ്ത്രീദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തുനിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദിസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായസ് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗികമായ പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലിത്തായോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടു കൂടെ വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടെ അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മുടിമുറിക്കൽ കർമ്മത്തിലൂടെ പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവിക ദാനം സ്വീകരിക്കുന്നവർ പാപത്തോടും ലോകാഡംബരങ്ങളോടും ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും തിരുസഭ മാതാവ് വൈദികാർത്തിയെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിന്നാമം സംശുദ്ധമായിടീണം. നിൻ രാജ്യം എന്നെന്നും വന്നിടണം പാരും. പരിശുദ്ധൻ 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 നീ. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിന്നാമം സംശുദ്ധമായിടീണം. നിൻ രാജ്യം നീടണം വാനിലെ പോലെ, നിന്നിഷ്ടം മണ്ണിൽ ഭവിച്ചിടീണം. രാജ്യവും ശക്തി മഹത്വവും എന്നെന്നും നിന്നുടേതാണു നൂനം. താതനും പുത്രനും സംശുദ്ധ റൂഹായ്ക്കും ആദിമുതൽ എന്നേക്കും സ്തോത്രമാമേ. സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിന്മഹിമാവെങ്ങും പൂരിതമാ. മാനവരും പിന്നെ മാനവരും പാടും. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവികമായ ഒരു കർമ്മമാണ് പട്ടം നൽകൽ ശുശ്രൂഷ. പരമകാരുണികനായ ദൈവത്തോട് അഭിവന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. മഹോന്നതവും ശ്രേഷ്ഠവുമായ കർമ്മം നിർവഹിക്കുവാൻ അഭിവന്യ പിതാവിനെ ശക്തനാക്കണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടി നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അതപ്പതിച്ചു പോയ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ സമുദ്ധരിക്കണമേ. ആത്മീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവൃത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യാദരകത്താൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയും മഹാത്മ്യത്തെയും കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മെയും പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തുവരുന്ന പ്രാർത്ഥനാ ഗാനം.
ദൈവദൂതന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹോന്നത ദാനമാണ് പുരോഹിതൻ പട്ടമേൽക്കുന്നതോടെ ഭരമേൽക്കുക. ദീർഘനാൾ കാത്തിരുന്ന ശേഷം കർത്താവിൻ്റെ ഭവനം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ഭക്തൻ്റെ വികാര വിചാരങ്ങളും ഹൃദയ തുടിപ്പുമാണ് ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദേവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ട പുരോഹിതാർത്ഥിയെ ദേവാലയത്തിൻ്റെ ശ്രേഷ്ഠത പറ്റിയും ഈ ഗാനം അനുസ്മരിപ്പിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവാശിച്ച് കാത്തിരുന്നു. എത്ര സമുന്നതമെന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. ദിവ്യാരൂപിത ായുത പാർന്നിടുന്നു. എത്ര സമുന്നത ഇന്നോ പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചങ്ങാലിയും കണ്ടെത്തി പ്രതാപവാനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവർ എന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും. പുതുമഴയാൽ അത് പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദേവനെ സിയോനിൽ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ,
എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, എന്നെ ചൊല്ലിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് തൃക്കൺപാക്കണമേ. അന്യസ്ഥലത്തായിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. എത്ര സമുന്നതമെന്നോ പുരോഹിതം നീ പരമേറ്റ വിശിഷ്ട സ്ഥാനം. എത്ര സമുന്നതം എന്നോ പുരോഹിതം നീ പരമേറ്റ വിശിഷ്ട സ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ എത്ര സമുന്നതം എന്നോ പുരോഹിത നീ പരമേറ്റ വിശിഷ്ട സ്ഥാനം. ഗംഭ്രിയിലെന്നും ശുദ്ധ മീഖായിൽ പരമോന്നതം. അവളുടെ സാത്തക നാമം തന്നെ സത്യമേതല്ലോ. എത്ര സമുന്നതം എന്നോ പുരോഹിതം നീ പരമേറ്റ വിശിഷ്ട സ്ഥാനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. ഭൂമിയുടെ ഉപ്പാണ് പുരോഹിതൻ. ഉറനശിച്ചു പോയ ലോകത്തെ, ക്രൈസ്തവ ചൈതന്യത്തിന് കുറവ് സംഭവിച്ച ദൈവജനത്തെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വഴി സ്നേഹചൈതന്യത്തിൽ നവീകരിക്കാനുള്ള പുരോഹിതന്റെ ധർമ്മത്തെ വ്യക്തമാക്കുന്നതാണ് അടുത്തുവരുന്ന പ്രാർത്ഥനാഗാനം. വരുവിൻ ധരയുടെ ലവണമീതാ, പൗരോഹിത്യം കൈക്കൊള്ളോർക്കതു ദൂഹായ കൃപയാലേ രുചി അരുളുന്നു. ഉറക്കിട്ടോർക്കതു ദൂഹായ കർത്താവായ ദൈവമേ, പുരാതന കാലത്തും ആധുനിക കാലത്തും അങ്ങയുടെ വിശ്വസ്ത ദാസന്മാരെ അങ്ങ് ധരിപ്പിച്ച പുരോഹിത വസ്ത്രം അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ തുമ്പി നിൽക്കുന്ന ഈ ആരാധകനെ ധരിപ്പിക്കണമേ. രാവും പകലും കറ കൂടാതെ അങ്ങേക്ക് സമാധാന ബലി സമർപ്പിക്കുവാൻ ഈ ദാസനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ ആരാധന ക്രമത്തിൽ ധൂപാർപ്പണം ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും പ്രതീകമാണ്. ദൈവത്തിനായി തന്നെ തന്നെ സ്വയം സമർപ്പിച്ച പുത്രനോട് പാപമാലയങ്ങളിൽ നിന്നെല്ലാം ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ
സഭാമാതാവ് ഉദ്ബോധിപ്പിക്കുന്നതാണ് തുടർന്നു വരുന്ന പ്രാർത്ഥനാ ഗാനത്തിലൂടെ. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. ശുദ്ധിയെഴുന്ന പുരോഹിതരെ പാപക്കാരകളിൽ നിന്നെല്ലാം നിതരാം നിങ്ങളുടെ ഹൃദയങ്ങൾ കഴുകി വിശുദ്ധി വരുത്തിടുവിൻ. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, വിശുദ്ധിയാകുന്ന തൈലം കൊണ്ട് അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ ആരാധകരുടെ ആധ്യാത്മിക അഭിവൃദ്ധിക്കായി തിരുസഭയിൽ പുരോഹിത ധർമ്മം നിർവഹിക്കുവാനും വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷ പൂർത്തിയാക്കുവാനും അങ്ങയുടെ കരങ്ങളെ ദാസനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കും. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. പരികമ്പത്തിനു പാപിയതാ ദാസൻ മേഘമയധികാരം പാരമലങ്കൃതമാക്കിടുവാൻ
നാഥ കൃപ നീ സുരിയണമേ. വാഗ്ദാനങ്ങൾ നിറവേറ്റും നാഥാപരിമള തൈലത്താൽ നിൻസുത ഞങ്ങളുടെ സോദരനെ ഞങ്ങളുടെ ശക്തിയും മഹത്വവും അങ്ങെന്നാകുന്നു. അങ്ങയുടെ ദിവ്യ സഹായത്താൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാനമാകും. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവാകും. അവിടുന്ന് ഒരു ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അരുളി ചെയ്തു. ഞാൻ ഒരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കരം അവനെ സഹായിച്ചു ശക്തിപ്പെടുത്തി. ശത്രുക്കൾ അവനെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ മർദ്ദിക്കുകയോ ചെയ്യുകയില്ല. അടുത്തു വരുന്ന ഗാനത്തിനിടയിൽ അർക്കുതിയാക്കാനാൽ നയിക്കപ്പെട്ട വൈദികാർത്തി മാമോദിസ തൊട്ടിയും ബലിപീഠവും ചുംബിക്കുന്നു. ദൈവിക ജീവന്റെ ഉറവിടമായ ജ്ഞാനസ്നാനം പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിന് അനേകം ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന കർത്തവ്യത്തെ സൂചിപ്പിക്കുവാനാണ് മാമോദിസ തൊട്ടി ചുംബിക്കുന്നത്. അൾത്താരയിൽ ബലിയർപ്പിക്കുക എന്നതാണ് അൾത്താര ചുംബനത്തിന്റെ അർത്ഥം. മാമോദിസയിൽ ആരംഭിച്ച് ഈശോയുമായുള്ള ബന്ധം തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ബലിയർപ്പണത്തിലൂടെ ദൃഢതരമാകുമെന്ന് ഈ തിരുക്കർമ്മം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പ്രകാശത്തിൽ നടക്കും, അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. നിത്യ പുരോഹിതനെ സോയി ദാസനെ വിൻപ്രപകാട്ടണമേ വൈദിക ശുശ്രൂഷാത്മകമാ ധർമ്മം ചിതമായി നിറവേറ്റാ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അണയുവാനും മർത്തരെ അമർത്തരാക്കി തീർക്കുന്ന വിശുദ്ധ മാമോദിസയുടെ ജലം ആശീർവദിക്കുവാനും
അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും ദാസന്റെ മേൽ അനുഗ്രഹം വർഷിക്കുകയും ഇയാളുടെ കരങ്ങളെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പട്ടം കൊടുക്കൽ ശുശ്രൂഷയിലെ വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന ആ സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാതി പറം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നാമെ പുകഴ്ത്തുന്നു. സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശക്തമുയർത്തി പാടിടുവിൻ, സർവരുമായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരരെ വാഴ്ത്തിടുവിൻ. വിശുദ്ധരെ സംപ്രിയതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, ജർമ്മയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന അധ്യായം 1:1-10 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയയുടെ മകൻ ജർമ്മയുടെ വാക്കുകൾ, യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയയുടെ വാഴ്ചയുടെ 13-ാം വർഷം ജർമ്മയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയയുടെ മകൻ യെഹോയാക്കാമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദേക്കിയയുടെ ഭരണത്തിൻ്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാട് കടത്തപ്പെടുന്നവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകിയെന്ന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല.
കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തോട് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇതാ എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിനു സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനത്തിനുള്ള വായന, 5-ാം അധ്യായം 1-4 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കുന്നു. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ, അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം, ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. വന്നു നിറഞ്ഞു തുളുമ്പിടു ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിൻ തിരുമുന്നിൽ കീർത്തന മധുരൊഴുക്കിടട്ടെ, എന്റെ മനുഗ്രഹ പൂരിതനാ കവിത തൂലിക പൂർണ്ണാവിപ്പോ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. താതിനും അതുപോൽ സുതരും പരിശുദ്ധാത്മാവിന്നും സ്തുതിയുയരട്ടെ, ആദി മുതൽക്കേയും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ, ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദ്ദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്താം. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു, നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്,
പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്, യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. ഈശോമിശിഹായ സ്നേഹം നിറഞ്ഞ പ്രമിഷ്യാളച്ച പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവകയുടെ ഇടവകയ്ക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇന്ന്. നമ്മുടെ ഇടവകയിൽ നിന്ന് കൊല്ലംപറമ്പിൽ ടിൻഡോ വൈദികനായി ഇന്ന് അഭിഷിക്തനാവുകയാണ്. ഈ സന്ദർഭം ഇടുക്കി രൂപതയ്ക്ക് സന്തോഷകരമാണ്, സി എസ് ടി സന്യാസി സമൂഹത്തിന് സന്തോഷമാണ്, അതുപോലെ കത്തോലിക്കാ തിരുസഭയ്ക്കും സന്തോഷമാണ്. കാരണം ദൈവത്തിൻ്റെ വിളി കേട്ട് ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു മകൻ സി എസ് ടി സഭയിലെത്തുകയും പരിശീലനത്തിൻ്റെ ദീർഘനാളുകൾ പൂർത്തിയാക്കി ദൈവത്തിന് മുമ്പേ തന്നെ തന്നെ പരിപൂർണമായി ദൈവത്തിനും ദൈവജനത്തിനും കൊടുക്കുവാനായി ഇവിടെ നമ്മുടെ മധ്യേ ആഗതനായിരിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അതുപോലെ തന്നെ ടിൻഡോയുടെ സഹോദരനായ ടിറ്റോയെയും ഈ ഇടവകയിൽ ടിൻഡോയെ വേദപാഠം പഠിപ്പിക്കുകയും വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത വൈദികരെയും സമർപ്പിതരെയും, അതുപോലെ സി എസ് ടി സഭയിൽ ഈ മകനെ സ്വീകരിച്ച് പരിശീലനം നൽകി വേണ്ടത്ര തിരുത്തലുകളും പ്രോത്സാഹനവും നൽകി പൗരോഹിത്യ പരിശീലനത്തിന് വിവിധ ഘട്ടങ്ങളിലൂടെ നയിച്ച എല്ലാ പരിശീലകർക്കും പ്രത്യേകമായിട്ട് എൻ്റെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വൈദികൻ ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും മുമ്പിൽ നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്. ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ഇടയിലുള്ള മധ്യസ്ഥനായിട്ടാണ് ക്രിസ്തുവിനെ ഹെബ്രായ ലേഖനം അവതരിപ്പിക്കുന്നത്. ഈശോയുടെ ശിഷ്യന്മാർ വിളിക്കപ്പെടുന്നതും അയക്കപ്പെടുന്നതും ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി. 12 അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുത്തു, അവരെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അയച്ചു, രോഗികളെ സുഖപ്പെടുത്തുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ, അങ്ങനെയുള്ള ദൗത്യങ്ങളെല്ലാം ഏൽപ്പിച്ചാണ് ഈശോ ഈ ശിഷ്യന്മാരെ അയക്കുന്നത്. ഇന്ന് ടിൻഡോയെ വിളിച്ചിരിക്കുന്നതും ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. ചെന്നായ്ക്കളിടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ഈശോ അതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ചെന്നായ്ക്കളിടയിലേക്ക് ചെമ്മരിയാടുകളെ അയച്ചു കഴിഞ്ഞാൽ ചെമ്മരിയാടുകളെല്ലാം ചെന്നായ്ക്കൾ കൊന്നു തിന്നും. അങ്ങനെ കൊന്നു തിന്നുമെന്ന് ഈശോയ്ക്ക് അറിയാം. പക്ഷേ ഈശോ അവരുടെ ഇടയിലേക്ക് ഈ ചെമ്മരിയാടുകളെ അയക്കുന്നത് ചെന്നായായിട്ടിരിക്കുന്ന ആളുകളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഈ സന്ദർഭത്തിൽ എപ്രകാരമുള്ള വ്യക്തികൾക്കാണ് ഇങ്ങനെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് പോകുവാനായിട്ട് കഴിയുന്നത്? സി എസ് ടി സന്യാസ സമൂഹത്തിൻ്റെ ക്രിസ്തുജ്യോതി പ്രോവിൻസ് സേവനം ചെയ്യുന്നത് വടക്കേ ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് രാജസ്ഥാൻ പഞ്ചാബ് മേഖലകളിലാണ്. അവിടെ പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളുടെ മുന്നിലാണ് കർത്താവിനെ പ്രസംഗിക്കുവാനായിട്ട് ഇവർ പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള പ്രതിബന്ധം
ഏറ്റവും വലിയ പ്രതിബന്ധം നമ്മുടെ നാട്ടിൽ നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഭൗതിക താല്പര്യങ്ങളാണ്. നമ്മൾക്ക് പള്ളിയുണ്ട്, പള്ളിയിൽ വൈദികരുണ്ട്, ഇടവകയിൽ പ്രവർത്തനങ്ങളുണ്ട്, എല്ലാമുണ്ട്. എങ്കിലും പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഭൗതിക താല്പര്യങ്ങൾ കൂടുതലായിട്ട് കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവിനെ അറിയാത്ത, ഈ ഒരു പശ്ചാത്തലമില്ലാത്ത, വ്യത്യസ്തരായ മതങ്ങളിൽ വിശ്വസിക്കുന്ന, പല രീതിയിലുള്ള വിഭാഗീയതകളുള്ള, പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളുള്ള ഒരു നാട്ടിൽ പോയി കർത്താവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ വലിയ ധീരത ആവശ്യമുണ്ട്. ഈ ധീരതയാണ് കർത്താവ് ഈ പ്രിയപ്പെട്ട മകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ, 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ടിൻഡോയ്ക്ക് ദൈവവിളി സ്വീകരിക്കണമെന്ന് തോന്നിയത്. 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തി സെമിനാരി കടന്നുപോയാലും എത്രയോ പേര് കടന്നു പോവുകയും എത്രയോ പേര് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ക്രിസ്തുവുമായി ഉള്ള ഒരു കണ്ടുമുട്ടലിലൂടെയാണ് ഒരുവൻ്റെ ദൈവവിളി ഉറക്കപ്പെടുന്നത്. ക്രിസ്തുവിനെ എപ്രകാരം അവൻ കാണുന്നു, എപ്രകാരമാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം, അവൻ്റെ ക്രിസ്തുവിനുള്ള ബന്ധം, ക്രിസ്തുവിനോടുള്ള ബന്ധം എപ്രകാരമാണ്, അതനുസരിച്ചാണ് ദൈവവിളി തുടരുന്നതും, ഒരുപക്ഷെ ഈ വിളി തനിക്കുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങുന്നതും. പിന്നോടുകൂടെ അനേകം പേര് സെമിനാരി ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതെയല്ലേ, വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്നാണ്. കർത്താവ് എല്ലാവരെയും വിളിക്കും, പക്ഷേ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ചില ആളുകൾ തിരിച്ചുപോയി, ഈ വചനം കഠിനമാണ്. ഞങ്ങളുടെ രൂപതയിലെ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടി കുട്ടികൾക്ക് ക്യാമ്പൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ പിള്ളേർക്ക് നല്ല കളിയൊക്കെയുണ്ട് അവിടെ, ബാസ്കറ്റ്ബോളും വോളിബോളും അതുപോലെ തന്നെ മറ്റ് കളികളും ചിരികളും എല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ സന്തോഷമാണ്. സെമിനാരിയിൽ വന്നു കഴിയുമ്പോൾ ബാസ്കറ്റ്ബോളും വോളിബോളും അവിടെയുണ്ട്, പക്ഷെ അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ പഠനമുണ്ട്, അവിടെ ജോലിയുണ്ട്, അവിടെ തിരുത്തലുകളുണ്ട്, അവിടെ പ്രോത്സാഹനങ്ങളുണ്ട്, അവിടെ ടൈം ടേബിളുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഹോം സിക്നെസ് ആണെന്ന് പറഞ്ഞ് കുട്ടികൾ ചിലപ്പോൾ മടങ്ങാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒട്ടും എളുപ്പമുള്ള ഒരു ജീവിതാവസ്ഥയല്ല ഒരു പുരോഹിതനായിരിക്കുക എന്നുള്ളു. നമുക്ക് ഇഷ്ടം പോലെ പോകുവാനും ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനും ഇഷ്ടം പോലെ ആയിരിക്കാനും ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാനും ഇഷ്ടമുള്ളപ്പോൾ പള്ളിയിൽ പോകാനും അങ്ങനെയൊന്നുമില്ല ഒരു ജീവിതമല്ല ഇത്. ഇത് വലിയ ത്യാഗം ആവശ്യപ്പെടുന്ന ജീവിതമാണ്. ത്യാഗം ആവശ്യപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ ഒരു ചെറുപ്പക്കാരന് അനിവാര്യമാണ്. ഒന്ന്, ഈശോയുടെ വിളി കേട്ട് അവനെ അനുഗമിക്കണം. ഇന്ന് വേറെ എത്രയോ വിളികളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മളൊരു ജോലിക്കാളെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ കിട്ടും, 1 മാസം കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ ആ ജോലി ചിലപ്പോൾ ഇട്ടിട്ട് അടുത്ത ജോലിയിലേക്ക് പോകും. എത്രയോ സാധ്യതകളാണ് ഇന്ന് ചെറുപ്പക്കാരുടെ മുന്നിലുള്ളത്. നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിലും വിദേശത്ത് പോകാം, നന്നായിട്ട് അധ്വാനിക്കുന്നവനാണെങ്കിൽ മറ്റ് ജോലി മേഖലകളിലേക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഈ സാധ്യതകളുടെ എല്ലാം മധ്യേ കർത്താവിൻ്റെ സ്വരം കേട്ട് പ്രവിശ്യാളച്ചൻ പറയുന്ന, അല്ലെ ജനറാളച്ചൻ പറയുന്ന ആ സാധ്യതകളിലേക്ക്, സമൂഹ ജീവിതത്തിൻ്റെ പരിമിതികളിലേക്കൊക്കെ തന്നെ ഒതുക്കി നിർത്തുവാൻ ഒരു ചെറുപ്പക്കാരന് കഴിയണമെങ്കിൽ അവൻ ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് അവനെ അനുഗമിക്കണം. ഈ ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് അവനെ അനുഗമിക്കണമെങ്കിൽ വീണ്ടും വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയാണ് ഉപേക്ഷിക്കുക എന്നുള്ള വ്യവസ്ഥ. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? അതിസ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോകാണ് ഈ പൗരോഹിത്യം. ഈ ടിൻഡോ ഒരു സന്യാസി കൂടിയാണ്. പൗരോഹിത്യത്തിനും സന്യാസത്തിനുമെല്ലാം വ്രതങ്ങളുണ്ട്, ബ്രഹ്മചര്യമുണ്ട്, ദാരിദ്ര്യമുണ്ട്, അനുസരണമുണ്ട്. ഭൗതികത മൊബൈലിലൂടെയും മറ്റേ മാധ്യമങ്ങളിലൂടെയും എല്ലാം മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ 3 കാര്യങ്ങൾ, ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണമൊക്കെ പാലിക്കണമെങ്കിൽ വലിയ ഉപേക്ഷയുടെ മനസ്സ് ഉണ്ടാകണം. ഈ ഉപേക്ഷയുടെ മനസ്സുണ്ടാകണമെങ്കിൽ ടിൻഡോ അംഗമായിരിക്കുന്ന ചെറുപുഷ്പ സഭയുടെ
മധ്യസ്ഥയായിരിക്കുന്ന കൊച്ചുത്രേസ്യയുടെ ദൈവസ്നേഹവും പരസ്നേഹവും മിഷനറി തീഷ്ണതയൊക്കെ ഉണ്ടായിരിക്കണം. തീഷ്ണത ഈ പൗരോഹിത്യ വസ്ത്രം കാപ്പ ധരിപ്പിക്കുമ്പോൾ മെത്രാൻ ഒരു പ്രാർത്ഥന ചൊല്ലി. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നീതിയുടെ വസ്ത്രം ദൈവം നിന്നെ ധരിപ്പിക്കട്ടെ എന്നാണ്. തീഷ്ണതയോടെ നൈർമല്യത്തോടെ വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷ ഫലപ്രദമായി തീരുകയുള്ളൂ. ഇതൊരു അവസാനമൊന്നുമല്ല. ടിൻഡോ അങ്ങനെ കരുതരുത്, ടിൻഡോയുടെ മാതാപിതാക്കൾ കരുതരുത്, ആരും കരുതരുത്. ഇതൊരു തുടക്കമാണ്. ഫിലിപ്പൈൻസിലൊരു മിത്രാനച്ഛനുണ്ട്, അദ്ദേഹം അവിടുത്തെ ബിഷപ്സ് കോൺഫറൻസിൻ്റെയൊക്കെ പ്രസിഡൻ്റാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ടോക്കുകളൊക്കെ ഇംഗ്ലീഷിൽ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക് കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, യു ആർ നോട്ട് വേർത്തി ഇനഫ് ടു റിസീവ് പ്രീസ്റ്റ്ഹുഡ്. ഞാൻ ഇംഗ്ലീഷിൽ തട്ടേക്കണ്ണിക്കാരോട് പറയുന്നില്ല, നിങ്ങളാരും പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് യോഗ്യരല്ല. പക്ഷേ നിങ്ങളെ കർത്താവ് വിളിച്ച് യോഗ്യരാക്കും. നിങ്ങൾ മുറിക്കപ്പെടുവാനായിട്ട് തയ്യാറാവുകയാണ് എങ്കിൽ, നിങ്ങൾ വിനീതരാകുവാനായിട്ട് തയ്യാറാവുകയാണ് എങ്കിൽ, ഈ പൗരോഹിത്യം സ്വീകരിക്കാൻ യോഗ്യതയില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അൾത്താരിയിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു പുരോഹിതനായി ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതൊരു ലോഹയിട്ട് ഒരു ആശ്രമത്തിലോ ഒരു സ്കൂളിലോ, സി എസ് ടിക്കാർക്ക് പഞ്ചാബിൽ ധാരാളം സ്കൂളുകളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്കൂളിൻ്റെ മാനേജറായിട്ടോ പ്രിൻസിപ്പാളായിട്ടോ ശുശ്രൂഷ ചെയ്യുന്നതിലല്ല പൗരോഹിത്യത്തിൻ്റെ ആനന്ദം. പൗരോഹിത്യത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലാണ്. അതിനുള്ള വിനയമുണ്ടാകണം, അതിനുവേണ്ടി മുറിക്കപ്പെടുവാനായിട്ട് തയ്യാറാകണം. നാം വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ കൂതാശാവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് എന്നുള്ള ഈശോയുടെ വചനങ്ങൾ വൈദികൻ ഉരുവിടാറുണ്ട്. ഓരോ വൈദികൻ്റെയും ജീവിതം കർത്താവിൻ്റെ ശരീരമായി മാറപ്പെടണം, കർത്താവിൻ്റെ രക്തമായി മാറ്റപ്പെടണം. കർത്താവിൻ്റെ ശരീരവും രക്തവുമായി സ്വയം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് പഞ്ചാബിലുള്ളവർക്കാണെങ്കിലും രാജസ്ഥാനിലുള്ളവർക്കാണെങ്കിലും പ്രിയപ്പെട്ട പ്രൊവിൻഷ്യാളച്ചൻ അയക്കുന്ന സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്ക് കൊടുക്കുവാനായിട്ടുള്ള വലിയ മനസ്സ് ടിൻഡോയ്ക്ക് ഉണ്ട്. അത് ഉണ്ടാകണം. അത് ഇന്ന് മാത്രം ഉണ്ടായാൽ പോരാ, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ആ മനസ്സുണ്ടാകണം. ടിൻഡോയുടെ കരങ്ങൾ ഈശോയുടെ കരങ്ങളായിട്ട് മാറണം. ടിൻഡോയുടെ നാവ് ഞങ്ങളുടെ എല്ലാവരുടെയും നാവ് കർത്താവിൻ്റെ നാവായിട്ട് മാറണം. ഞങ്ങളുടെ കാലുകൾ കർത്താവിൻ്റെ പാദങ്ങളായിട്ട് മാറണം. അപ്പോൾ യാത്ര ചെയ്യുന്നതിൽ, നടന്നു പോകുന്നതിൽ, കിലോമീറ്ററുകളൊക്കെ യാത്ര ചെയ്ത് പോയി ശുശ്രൂഷ ചെയ്യുന്നതിലൊന്നും ഒരു പ്രയാസവും തോന്നുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രൂപതയ്ക്ക് അരുണാചൽ പ്രദേശിലൊരു മിഷനുണ്ട്. കഴിഞ്ഞയിടയ്ക്ക് ഒരു കവറ് പള്ളികളിൽ ഏൽപ്പിച്ചിരുന്നു. അതിൽ അരുണാചൽ പ്രദേശിലുള്ള നമ്മുടെ മിഷനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ചില പള്ളികളിലൊക്കെ, അവിടുത്തെ ലത്തീൻ രൂപതയിലെ ചില പള്ളികളിലൊക്കെ കിലോമീറ്ററുകൾ നടന്നാണ് വൈദികർ പോയി വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. കിലോമീറ്ററുകൾ നടന്നാണ് ആളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. നമ്മുടെ തട്ടേക്കണ്ണി ഈ രൂപതയിലെ ഒരു ചെറിയ ഇടവകയാണ്. ധാരാളം കുന്നുകളുള്ള ഒരു ഇടവകയാണ്. നമ്മൾ ഈ കുന്ന് കയറി, ഈ കുന്നിറങ്ങി ഞായറാഴ്ച എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ മടുക്കും. അവരൊക്കെ അനേകം കിലോമീറ്ററുകൾ നടന്നാണ് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ വരുന്നത്. ആ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ അവർ അനേകം കിലോമീറ്റർ നടക്കുമ്പോൾ അതിനൊരു ന്യായീകരണമുണ്ട്. കാരണം അവരെല്ലാ കാര്യത്തിനും അനേകം കിലോമീറ്റർ നടന്ന് ശീലിച്ചിട്ടുള്ള ജനമാണ്. ഈ നാട്ടിൽ ഹൈവേയുടെ അടുത്ത് ജീവിച്ചിരിക്കുന്ന, രാവും പകലും വണ്ടിയുള്ള ഒരു പ്രദേശത്ത് നിന്ന് ദുർഘടമായ ഒരു പ്രദേശത്തേക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകണമെങ്കിൽ, ടിൻഡോ അങ്ങനെ പോകുമോ എന്ന് എനിക്കറിയില്ല, ടിൻഡോയെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുമോ എന്ന് എനിക്കറിയില്ല, പോകണമെങ്കിൽ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. അതാണ് കൊച്ചുത്രേസ്യ പറയുന്നത്, ദൈവസ്നേഹം. ദൈവസ്നേഹത്താൽ ജ്വലിച്ചാൽ മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷ തീഷ്ണതയും നൈർമല്യവും വിശുദ്ധിയും നിറഞ്ഞത് ആവുകയുള്ളൂ. അനുഗമിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം കുരിശെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളൊരു വലിയ പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ ആളുകളും നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന അയലോക്കംകാരെയാണോ? അയലോക്കംകാരെ ആയിരിക്കുകയല്ല,
നമ്മുടെ പള്ളിയിലെ വികാരിച്ചിനെ ആയിരിക്കും. ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയുള്ള അച്ഛനെക്കുറിച്ച് നന്മ പറയുന്നത് കേൾക്കാനാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ പല ചിലപ്പോൾ പള്ളികളിൽ ചെല്ലുമ്പോൾ, ചിലപ്പോൾ ഇടവകയിൽ ചെല്ലുമ്പോൾ, ചിലപ്പോൾ ചായക്കടയിൽ ചെല്ലുമ്പോഴൊക്കെ പറയും, ഞങ്ങളുടെ അച്ഛന് ഈ കുറവുണ്ട്, ഞങ്ങൾക്ക് ഈ അച്ഛനെയല്ല വേറെ ഒരു അച്ഛനെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആളുകൾ പറയാറുണ്ട്. ചില പള്ളികളിൽ ചെല്ലുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. അവർ പറയും, ഞങ്ങളുടെ അച്ഛനെ ഒരു രണ്ട് വർഷം കൂടി ഇരുത്തണം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ അജപാലിനെ സന്ദർശിച്ച് പോയ ഇടവകളിൽ ആളുകൾ പറഞ്ഞു, പിതാവ് ഈ അച്ഛൻ ഞങ്ങൾക്ക് പറ്റിയ അച്ഛനാണ്, കുറേ കാലം കൂടിയാണ് ഞങ്ങൾക്ക് പറ്റിയ ഒരു അച്ഛനെ കിട്ടുന്നത്, അതുകൊണ്ട് ഉടനെയൊന്നും അച്ഛനെ അങ്ങ് എടുത്ത് മാറ്റിയേക്കരുത്, മൂന്ന് വർഷമല്ലേ അച്ഛന്മാരുടെ കാലാവധി, ഈ വർഷം മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും ഇവിടെ ഇരുത്തണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നല്ല അച്ഛന്മാരെ കിട്ടണമെങ്കിൽ ആ നല്ല അച്ഛന്മാർ എവിടെ നിന്നാണ് വരേണ്ടത്? വരേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൻ്റെ സംസ്കാരമുണ്ടാകുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ വൈദികരെയും സഭയെയും ഒക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നല്ല ദൈവവിളികളുണ്ടാകും. തട്ടേക്കണ്ണി ഇടവകയിൽ ഏതാനും വൈദികരുണ്ട്, അത് നല്ല കാര്യമാണ്. വളരെ ചെറിയ ഇടവകയായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 50 താഴെ വീടുകളൊക്കെ ഇവിടെയുള്ളൂ. ഇടവക തുടങ്ങിയപ്പോൾ 100 കൂടുതൽ വീടുകളുണ്ടായിരുന്നു. ബാക്കിയുള്ള വീടുകൾ എന്നാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ. നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഇവിടെയുള്ള ഉരുളുപൊട്ടലും മറ്റേ പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് വിട്ടുപോകാറുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മളെവിടെ പോയാലും നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ദൈവവിളികൾ ഉണ്ടാകേണ്ടത്. ആ ബോധ്യം നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വൈദികരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ചില ഇടവകളിൽ, പണ്ട് കാലത്തൊക്കെ ചില ഇടവകൾ ഉണ്ടായിരുന്നു, ഒരു അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനോട് വഴക്ക് കൂടാൻ തന്നെ ചില കുടുംബങ്ങളുണ്ട്. അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇവരെ നാട്ടിൽ പാലായിലോ തൊടുപുഴയിലോ അല്ലെങ്കിൽ ഗോതമംഗലത്തോ ഒക്കെ പള്ളികളിലും നാട്ടുകാരുമെല്ലാം വഴക്ക് കൂടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹൈറേഞ്ചിലേക്ക് കയറിയത്. അപ്പോൾ അവരിവിടെ വരുമ്പോഴും അവർക്ക് വഴക്ക് കൂടാൻ പറ്റിയത് വികാരിച്ചാണ്. കാരണം അച്ഛനായതുകൊണ്ട് മറ്റുള്ളവർ തിരിച്ച് പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാൻ അച്ഛന് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ വൈദികരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണം. വൈദികരെ നമ്മൾ ആദരിക്കണം. കാരണം അവർ ഉപേക്ഷിച്ചതാണ്, ഈശോയെ അനുഗമിച്ചതാണ്, കുരിശെടുക്കാൻ വിധിക്കപ്പെട്ടവനാണ്. നിങ്ങൾ കാണുന്ന ഈ ഇവിടെ നമ്മൾ ഈ അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ പൊതുവെ നല്ല ആരോഗ്യമുള്ള ആളുകളായിട്ടാണ് കാണപ്പെടുന്നത്. അച്ഛന്മാരെല്ലാം തന്നെ നല്ല ആരോഗ്യമുള്ളവരാണ്. ഇവർക്കെന്നാ കുഴപ്പം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുരിശെടുക്കുന്നവരാണ് ഒരുപാട് ഫലങ്ങൾ ചൂടുന്നത്. കുരിശെടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ്. ഇവരെല്ലാം ഇവരുടേതായ ജീവിത സാഹചര്യത്തിൽ, നമുക്കറിയാം നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള പ്രയാസങ്ങൾ, നമ്മുടെ ആരോഗ്യം. ഇവിടെ നമുക്ക് പെട്ടെന്ന് ഓടി കോതമംഗലത്തേക്ക് പോകാം ആശുപത്രിയിൽ, അല്പം കൂടി കാശുള്ളവർക്ക് ആലുവായ്ക്ക് രാജഗിരിയിലേക്കോ അല്ലെ ചേർപ്പുങ്കലിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. ഞാൻ എറണാകുളത്തിൽ പോയപ്പോൾ അവിടെ ഒരാൾ ആശുപത്രിയിൽ, ഒരു അച്ഛൻ, നമ്മുടെ നാട്ടിലുള്ള ഒരു അച്ഛനോ അല്ലെ സിസ്റ്ററോ ആശുപത്രി വരണമെങ്കിൽ 2-3 ദിവസമൊക്കെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലോ അല്ലെ എയർപോർട്ടിലോ ഒക്കെ എത്തുവാനായിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എയർപോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ യാത്ര ചെയ്താവലേ ഈ കേരളത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ രോഗങ്ങൾക്കൊന്നും അവരിങ്ങോട്ട് പോരത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് കുരിശെടുക്കുവാൻ തയ്യാറുള്ളൊരു മനസ്സാണ്. ഈ ടിൻഡോ അച്ഛൻ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുമെന്ന് പിതാവ് പറയുകയുണ്ടായി. ഇത് സാധിക്കണമെങ്കിൽ ടിൻഡോ അച്ഛ ഈ കുരിശ് ഈ 2022 അവസാന ദിവസമായ ജനുവരി 31 അല്ലെ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള 10-15 ദിവസം എടുത്താൽ പോരാ, അവസാനം വരെ എടുക്കണം. ഏത് സന്ദർഭത്തിലും ഇപ്പൊ പ്രവിശ്യാർച്ചം പറയുകയാണ്, അങ്ങോട്ട് പോവുക, അപ്പോൾ പറയണം യശയായ പോലെ ഇതാ ഞാൻ എന്നെ അയച്ചാലും. അങ്ങനെ അയക്കപ്പെടുന്നവർക്ക് ഒരുപാട് നന്മ ചെയ്യുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ ധീരത ആവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾക്കെല്ലാം അച്ഛന്മാരൊന്നും ആകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള വിളിയില്ല. പക്ഷെ നിങ്ങൾ നല്ല അൽമായരായിട്ട് ജീവിക്കണം. അൽമായരായിട്ട് ജീവിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ വേണം. ആ കുഞ്ഞുങ്ങളെ വിശ്വാസം പഠിപ്പിക്കണം. ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ആ കുഞ്ഞുങ്ങളെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ സഭയെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മുടെ ബെനഡിക്റ്റ് മാർപ്പാപ്പ രോഗിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? ബെനഡിക്റ്റ് മാർപ്പാപ്പ രോഗിയാണ്. അദ്ദേഹത്തിന് 95 വയസ്സുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വത്തിക്കാനിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ആരാധനയും പ്രാർത്ഥനയും എല്ലാം നടത്തുകയുണ്ടായി. നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മാർപ്പാപ്പയുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. അദ്ദേഹം വൈദികരെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ആശയം, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന്
ലോകത്തിന് നൽകപ്പെടുന്ന സമ്മാനമാണ് ഓരോ പുരോഹിതനും. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ലോകത്തിന് നൽകപ്പെടുന്ന സമ്മാനമാണ് ഓരോ പുരോഹിതനും. പ്രിയപ്പെട്ട ടിൻഡോച്ച, ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് കേട്ടു. ആ പാട്ടിനോട് എനിക്ക് അത്ര യോജിപ്പില്ലാത്തൊരു പാട്ടാണ്, തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ട് മുതലേ എൻ്റെ മോഹമായിരുന്നുവെന്ന്. കുർബാനക്കുപ്പായം ഒന്നും മോഹിച്ച അച്ഛനായിട്ടൊരു കാര്യവുമില്ല. കർത്താവിനെ അനുഗമിക്കുവാനായിട്ട്, കർത്താവിനെ കുരിശെടുക്കുവാനായിട്ട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ചെയ്തിട്ടുള്ള വ്രതങ്ങൾ, സന്യാസ വ്രതങ്ങൾ, വാഗ്ദാനം ചെയ്തിട്ടുള്ള പൗരോഹിത്യ വാഗ്ദാനങ്ങൾ, അതെല്ലാം അനുസരിക്കുമ്പോഴാണ് ഒരു പുരോഹിതൻ സമ്മാനമായിട്ട് തീരുന്നത്. ഈ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞിരുന്നതുപോലെ ഈശോയുടെ ഒരു സമ്മാനമായി ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവിടെയെല്ലാം വ്യാപരിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ടിൻഡോ അച്ഛന് സാധിക്കട്ടെ. ടിൻഡോ ബ്രദറിൽ നിന്ന് ടിൻഡോ ഡീക്കനിലേക്കും അച്ഛനിലേക്കുമുള്ള ആ ദൂരമുണ്ട്. ആ ദൂരം കർത്താവിനെ കണ്ടെത്തിയ ദൂരമാണ്. ഇനി ഇന്ന് ഇവിടെ പുരോഹിതനായിട്ട് അഭിഷേകനായിക്കപ്പെടുമ്പോൾ അയക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ്ങായി, ഒരു അനുഗ്രഹമായി രൂപാന്തരപ്പെടുവാനുള്ള കൃപ ഈ മകൻ ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ചേട്ടാ, പ്രിയപ്പെട്ട ചേച്ചി, നിങ്ങളുടെ ഈ മകൻ ഇന്ന് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതമാണ് ഈ മകന് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബലം. നിങ്ങൾ വിശ്വാസത്തിൽ, നിങ്ങൾ ധാർമ്മികതയിൽ, നിങ്ങൾ മറ്റ് തലങ്ങളിലെല്ലാം മാതൃകാപരമായി ജീവിക്കുമ്പോൾ ഈ മകനത് വലിയ ആനന്ദമാണ്. അതുപോലെ തന്നെ ടിൻഡോയുടെ സഹോദരൻ, നിൻ്റെ ജീവിതവും ഈ മകന് കൊടുക്കാവുന്ന വലിയ ബലമാണ്. അതുപോലെ തന്നെ അനുദിനം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വൈദികർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. വൈദികർക്കുള്ള പ്രാർത്ഥന രചിച്ചത് വിശുദ്ധ കൊച്ചുദാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കൊച്ചുദാസിയുടെ സന്യാസ സമൂഹത്തിലാണ് ഈ ടിൻഡോ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകുന്നത്. വൈദികർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് കേവലം കുർബാനയ്ക്ക് ശേഷമുള്ള കർത്താവിനെ പോലും ഓർക്കാതെയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കരുത്. നമ്മൾ വൈദികർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നല്ല ദൈവവിളികൾ നമ്മുടെ രൂപതയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ, അത് സന്യാസ സമൂഹങ്ങളിലായിക്കൊള്ളട്ടെ, സമർപ്പിത ജീവിത സമൂഹങ്ങളിലായിക്കൊണ്ട് ഉണ്ടാകുന്ന പ്രാർത്ഥിക്കണം. സിസ്റ്റേഴ്സും വേണം. നമ്മുടെ ഇവിടെ ആരാധന സിസ്റ്റേഴ്സുണ്ട്, എം എസ് എ സിസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ് കെ ഡി സിസ്റ്റേഴ്സാണ് ഇവിടെ പാട്ട് പാടുന്നത്. വേറെയും ഒരുപക്ഷെ സന്യാസിനി സമൂഹങ്ങളിലെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ഇടവകയിൽ നിന്ന് സന്യാസിന്മാരൊക്കെ വേണം. നമ്മുടെ പെമ്പിള്ളേരൊക്കെ, എല്ലാ പെമ്പിള്ളേരോട് മടത്തിപ്പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തലകുലിച്ചിരിക്കും. നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലൊരു വൈദികൻ ഉണ്ടാകുവാൻ, നല്ലൊരു സമർപ്പിത ഉണ്ടാകുവാൻ. പ്രിയപ്പെട്ടവരെ, കേരള സഭയുടെ ബലമെന്ന് പറയുന്നത് വൈദികരും സമർപ്പിതരുമാണ്. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ കേരള സഭയിൽ നിന്ന് പോയിട്ടുള്ള വൈദികരും സമർപ്പിതരുമാണ്. ഇവരിന്ന് പഞ്ചാബിലാണ്. ജമ്മു കാശ്മീരിലും അരുണാചലിലും ആസാമിലും ആഫ്രിക്കയിലുമെല്ലാം എന്തുമാത്രം ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളീ ഇന്ത്യയിൽ 1.25% ഉള്ളൂ കത്തോലിക്കര്. ഈ 1.25% ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വേറെ ആർക്കും കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിതം ഒരു ദാനമാണ്. ആ ദാനം ദൈവത്തിന് തിരിച്ചു കൊടുക്കുവാനായിട്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ പ്രചോദനം ഉണ്ടാകുവാനായിട്ട് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തോന്നുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മുടെ സഭ ശക്തമായിട്ട് വളരും. തിരുസഭയിൽ അതിൻ്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ മകനെ വളർത്തി വലുതാക്കിയതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ധാരാളം കഴിവുള്ളൊരു മകനാണ് ഈ ടിൻഡോ ശമ്മാശൻ എന്നാണ് അദ്ദേഹത്തെ പരിചയമുള്ളവർ പറയുന്നത്. അദ്ദേഹം എല്ലാ വളരെ സേവന സന്നദ്ധനാണ്. മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സേവന സന്നദ്ധതയുടെ ഭാവമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശമ്മാശനുണ്ടല്ലേ. അത് പട്ടം കിട്ടുന്നതോടും വരെ പോരാ, പട്ടം കിട്ടി കഴിഞ്ഞിട്ടും ഈ സേവന സന്നദ്ധത വേണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും മീഡിയാപരമായ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വലിയ കഴിവുകളുണ്ട്. ഈ കഴിവൊക്കെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെയും യുവാക്കളെയും പ്രായമായവരെയും മുതിർന്നവരെയും എല്ലാം കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട്, വിനിയോഗിക്കുവാനായിട്ട് ഇടവരട്ടെ. സി എസ് ടി സന്യാസ സമൂഹത്തിനും തിരുസഭയ്ക്കും പ്രിയപ്പെട്ട ശമ്മാശൻ്റെ പൗരോഹിത്യ ജീവിതം ഒരു അനുഗ്രഹമായി തിരുവാണ് കൃപ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ
രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായുടെയും ഞങ്ങളുടെ പിതാവ് മെലത്തഷ്ണുമായ ജോൺ മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവെ ഈ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം തിരിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാറ്റിനുപരിയായി അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങേ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും എത്രാന്മാർക്കും വിധേയനായി സഭാ സേവനം അനുഷ്ഠിക്കുവാനും ലോകത്തെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ ശിഷ്യരുടെ അടയാളമായ സാഹോദര്യം പുലർത്താനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ. നല്ല ഇടയനായ അങ്ങയെ പോലെ അജഗണത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ. ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്താനും കർത്താവേ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാവരെയും അങ്ങേക്കായി നേടാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിന്റെ അല്ലാതെ ജീവിതം നയിക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ. കാണാതെ പോയ ആടുകളെ തേടിപ്പിടിക്കാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കാനും കർത്താവേ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ. ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമരിയാക്കാരനായിരിക്കുവാനും ഔഷധയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കാനും കർത്താവേ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെ നാമോരുത്രയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങ് ഈ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഈ മഹനീയ കൃത്യം നിർവഹിക്കുന്നതിന് തന്നെ ശക്തനാക്കണമേ എന്ന് 122 സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് അഭിവന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്ക് എന്ന പോലെയും അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. ഭക്ഷണങ്ങളുടെ പരിഹാസവും അഹങ്കാരങ്ങളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. കർത്താവേ, ശുശ്രൂഷകനിൽ നിൻ കൃപയും
ഒന്നും ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ആരാധകന്റെ മേൽ അങ്ങയുടെ സമർത്ഥമായ കൃപയും ഉദാരമായ ദാനങ്ങളും ഭക്ഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തെ ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധ ശ്രീവായൽ ഉപേക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ അജഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പൗരോഹിത്യ പദവിയിലേക്ക് ഒരാളെ ഉയർത്തുക എന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കർമ്മമാണ്. പൗരോഹിത്യത്തിലൂടെ നൽകപ്പെടുന്ന ദൗത്യങ്ങളെ ഏറ്റവും വിശ്വസ്തതയോടെ നിർവഹിക്കുന്നതിനുള്ള അനുഗ്രഹം ഇയാൾക്ക് പ്രദാനം ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകസ്വരത്തിൽ ഹൃദയപൂർവ്വം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നിറഞ്ഞു വസിച്ചവന ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിറങ്ങട്ടെ. ജനതതി നന്മയിലേറാനും വരമിങ്ങ
തിരുപ്പെട്ട ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവപ്പ് പ്രാർത്ഥനകളാണ് ഇനി നടക്കുന്നത്. വൈദികനാകുവാൻ നിയുക്തനായിരിക്കുന്ന ശ്മശാനെ അഭിവന്യ പിതാവ് തനിക്ക് ലഭിച്ചിരിക്കുന്ന സ്ലൈഹിക അധികാരം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്താലും ദൈവപുത്രൻ്റെ കൃപയാലും പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് രൂക്ഷ്മ ചെയ്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടത്ത് ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തി ജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. പട്ടംകടുക്കൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. രണ്ട് കൈവപ്പ് പ്രാർത്ഥനകളോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്മശാന പുരോഹിതനായി അഭിഷിക്തനാകുന്നു. കാർമികൻ ഇടതുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന യാചനയാണ് സൂചിപ്പിക്കുന്നത്. വലതുകരം പൗരോഹിത്യം സ്വീകരിക്കുന്ന ആളിൻ്റെ മേൽ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവാത്മാവ് തൻ്റെ ദാനങ്ങൾ ഇയാളുടെ മേൽ വർഷിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകുവാൻ നിയുക്തനായിരിക്കുന്ന പുരോഹിതാർത്ഥിയെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്താലും ദൈവപുത്രൻ്റെ കൃപയാലും പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണനാക്കണമെന്ന് അഭിവന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപം മോചിക്കുവാനും അധികാരം നൽകണമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദികാർത്ഥിയെ രൂക്ഷ്മ ചെയ്ത് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് ഹൃദയപൂർവ്വം ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയെ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തെ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവെ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായിത്തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതിൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേയ്ക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശ്മശാന ജിയോ ജോൺ കൊല്ലപ്പറമ്പിലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്ര നിർമ്മിതിക്കുമായ അതിൽ പ്രവാചകന്മാരെയും സ്ലേഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോകരാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ.
സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് നിർമ്മല മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ ബദ്ബഹയെ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനരായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതിൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവ്വം നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ തിരുസഭയ്ക്ക് ഒരു നവവൈദികൻ, നമ്മുടെ പ്രിയപ്പെട്ട ജിയോ ജോൺ കൊല്ലംപറമ്പിൽ തിരുസഭയ്ക്ക് മുഴുവനായി ബലിയർപ്പിക്കുവാൻ മിശിഹായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അഭിവന്യ പിതാവ് നവവൈദികനെ ഇപ്പോൾ പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ വേണ്ടി അഭിവന്യ പിതാവ് നവവൈദികന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികന്റെ നെറ്റിയിൽ ഉരുഷ്മ ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജിയോ ജോൺ കൊല്ലംപറമ്പിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്താൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ പുരോഹിത ശുശ്രൂഷയ്ക്കായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ അനന്തകാരുണ്യത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ ദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാ ഗാനത്തിൽ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.
കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. ദാസകാത്മീക നാണയമാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീദാശോഭനമാക്കുന്നു. സ്തുതിയിലും നിബുദ്ധിയിലും നരരക്ഷകന മിശിഹായേ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തുടർന്നുള്ള പ്രാർത്ഥനാ ഗാനത്തിനിടയിൽ അർക്കുതിയാക്കാനാൽ നയിക്കപ്പെട്ട നവവൈദികൻ ആദ്യം ബലിപീഠത്തിന് വലതുവശവും പിന്നീട് ഇടതുവശവും ചുംബിക്കുകയും അഭിവന്ദ്യ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിൻ്റെ കരങ്ങൾ മുത്തി ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ, നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഇതാ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സുന്ദര മുഹൂർത്തം. വൈദികഗണം മുഴുവനും തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവവൈദികന് സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാനിർഭരമായ ആശംസകളും സമർപ്പിക്കുന്നു.
ഞാനുരുവാകും മുന്നേ ദൈവം തന്നിൽ മനഞ്ഞു എൻ്റെ രൂപം മിശിഹായുടെ ദാസനും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥനുമായെന്ന നിലയിൽ ദൈവത്തിനും ദൈവജനത്തിനും സേവനമനുഷ്ഠിക്കുന്നതിനും സഭയിലെ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി ജീവിക്കുന്നതിനാവശ്യമായ എല്ലാ കൃപാവരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ജിയോ ജോൺ അച്ഛന് നൽകണമെന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളും സ്തുതിയും ഭൂവാസികളും പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരണത്തിൻ്റെയും സഹായം ആരാധ്യമായ ത്രിത്വത്തിൻ്റെ ഗൂഢവും സുദീർഘവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീലളിതമായ കുരിശിൻ്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാപരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മാറിയ യോസേപ്പിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്രുത യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ സ്ലീഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുഗ്രഹിക്കണമേ. പ്രഥമ വേദസാക്ഷിയായ മാർസ്തോപ്പാനോസിൻ്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർദ്ധായിയുടെയും മാർമാറിയുടെയും മാറയാക്കോവിൻ്റെയും മാർ ഗീവർഗീസിൻ്റെയും മാർ കുരിയാക്കോസിൻ്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാറപ്രേമിൻ്റെയും മറ്റ് മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിൻ്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് നയിച്ച അഭിവന്യ പിതാവിനോട് തനിക്കുള്ള നന്ദിയും സ്നേഹവും പ്രകടമാക്കാൻ നവവൈദികൻ അഭിവന്യ പിതാവിന് കത്തിച്ച തിരി നൽകുന്നു. സ്വയം കത്തിയെറിഞ്ഞ് ചുറ്റുമുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഈ തിരി പോലെ ദൈവജനത്തിനു വേണ്ടി സ്വയം എരിഞ്ഞു തീരുവാനുള്ള നവവൈദികന്റെ സന്നദ്ധതയാണ് ഇവിടെ വ്യക്തമാക്കുക. ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവേ, നവ വൈദികനായ ജിയോ ജോൺ കൊല്ലംപറമ്പിൽ വെച്ച അച്ഛൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദര കുടുംബാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സ്,
ഈ ഇടവക സമൂഹം ചെറുപുഷ്പ സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പഞ്ചാബിലെ ക്രിസ്തുജ്യോതി പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഇടുക്കി രൂപതയെയും ഈ ഇടവകയെയും സംബന്ധിച്ചിടത്തോളം, കൊല്ലം പറമ്പിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ദൈവം നൽകിയ അനന്തകാരുണ്യത്തിന് നമുക്ക് ഒന്നു ചേർന്ന് നന്ദി പറയാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നേ ദിവസം ഇവിടെ വരികയും തൻ്റെ കൈവപ്പ് വഴി അനുഗ്രഹിച്ച് ആശീർവദിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ജിയോ ജോൺ കൊല്ലംപറമ്പിലിനെ പിതാവ് നിയുക്തനാക്കിയിരിക്കുകയാണ്. ഇന്ന് മുതൽ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായി ജിയോ ജോൺ അഭിഷിക്തനായിരിക്കുകയാണ്. ചെറുപുഷ്പസഭയോടും ചെറുപുഷ്പസഭാംഗങ്ങളോടും പിതാവിന് അങ്ങേയറ്റം സ്നേഹവും കരുതലും ഉണ്ട്. ഇടുക്കി രൂപതയിൽ നിന്നും ചെറുപുഷ്പസഭയിലേക്ക് ധാരാളം ദൈവവിളി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു. ഒരർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവ് ചെറുപുഷ്പസഭയാകുന്ന വലിയ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചെറുപുഷ്പസഭയിൽ ക്രിസ്തുജ്യോതി പ്രോവിൻസിൽ വൈദികനാണ്. ഈ അവസരത്തിൽ ചെറുപുഷ്പസഭയുടെ നാമത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തുജ്യോതി പ്രോവിൻസിൻ്റെ നാമത്തിൽ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും വളരെ സ്നേഹത്തോടെ കൃതജ്ഞതയോടെ അറിയിക്കുന്നു. ഇന്നത്തെ തിരുകർമ്മങ്ങളിൽ സഹകാർമ്മികനായിരുന്നത് ബഹുമാനപ്പെട്ട ജോൺ കപ്പ്യാരുമലയച്ചനാണ്. അച്ഛൻ ഞങ്ങളുടെ ജനറലേറ്റിൽ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിൽ ഒരാളാണ്. ഈ അവസരത്തിൽ അച്ഛനെയും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. ഇന്നേ ദിവസം മനോഹരമാക്കുവാനായിട്ട്, ഈ തിരുക്കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് മാസങ്ങളായി ഈ ഇടവകാംഗങ്ങൾ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ വികാരിയച്ഛനോടുള്ള നന്ദിയും സ്നേഹവും, അതുപോലെ തന്നെ ഈ ഇടവക സമൂഹത്തോടുള്ള സ്നേഹവും, ഈ ഇടവകയിലെ എല്ലാ സംഘടനകളോടും മറ്റ് ഭാരവാഹികളോടും ഉള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. ഈ ഗ്രാമം ഒന്നിച്ച് ജാതി മതഭേദമന്യേ ഇവിടെ ഒന്നിച്ചുകൂടി ഈ പട്ടം ഈ തിരുക്കർമ്മങ്ങൾ നടത്തുകയും ഇന്നൊരാഘോഷമാക്കി ഇന്നേ ദിവസം ഒരാഘോഷമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. വികാരിയച്ഛനോടും എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് വൈദികർ, ചെറുപുഷ്പസഭയിൽ നിന്ന്, രൂപതയിൽ നിന്ന്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സന്നിഹിതരായിരിക്കുന്നവർ, പ്രത്യേകിച്ച് ജനറൽ ലൈറ്റിൽ നിന്നും സന്നിഹിതരായിരിക്കുന്ന ജനറൽ കൗൺസിലേഴ്സ്, പ്രോവിൻസിൽ നിന്ന് സന്നിഹിതരായിരിക്കുന്ന പ്രോവിൻഷ്യൽ കൗൺസിലേഴ്സ്, മറ്റ് സി എസ് ടി അംഗങ്ങൾ, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന സിസ്റ്റേഴ്സ്, ഇടവക സമൂഹം, എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഇന്ന് നവവൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ട ജിയോ ജോൺ കൊല്ലംപറമ്പിലിനെയും നമുക്ക് അനുമോദിക്കാം. എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരാം. അദ്ദേഹത്തിൻ്റെ സന്യാസ പൗരോഹിത്യ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ മുൻപോട്ട് പോകുവാനായിട്ട് പ്രാർത്ഥിക്കാം. പിതാവ് സൂചിപ്പിച്ചതുപോലെ മിഷനിൽ വിവിധ മേഖലകളിൽ സുദീർഘമായി സേവനം ചെയ്തുകൊണ്ട് ഒരു വിശുദ്ധനായ വൈദികനായി ചെറുപുഷ്പസഭാംഗമായി മുന്നേറുവാനുള്ള ശക്തിയും ധൈര്യവും ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടും സഹോദരനോടും മറ്റു കുടുംബാംഗങ്ങളോടും ചെറുപുഷ്പസഭയ്ക്ക്, പ്രത്യേകിച്ച് ക്രിസ്തുജ്യോതി പ്രോവിൻസിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിതാവ് സൂചിപ്പിച്ചതുപോലെ, പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, സന്യാസ പരിശീലനം
പൗരോഹിത്യ പരിശീലനം പൂർത്തിയാക്കി അദ്ദേഹം അഭിഷിക്തനായി പുരോഹിതനായി അഭിഷിക്തനായി ഇന്നു മുതൽ ശുശ്രൂഷ പുരോഹിതനായി ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്യാസ പൗരോഹിത്യ ജീവിതം സഭയ്ക്കും സമൂഹത്തിനും എന്നും വിലപ്പെട്ടതായിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒത്തിരിയേറെ സന്തോഷത്തോടെയും അതിലേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ആയിരിക്കുന്നത്. കാരണം ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും അതോടൊപ്പം ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന്. വൈദികനായി അഭിഷേകം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും തീരാത്ത നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാവരോടും അവശേഷിക്കവേ. വാക്കുകൾ പരിമിതമെങ്കിലും എൻ്റെ മനസ്സിൽ നിറയുന്ന സ്നേഹവും നന്ദിയും എളിയ വാക്കിൽ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. അനാദിയിലെ അറിഞ്ഞ് വിശുദ്ധീകരിച്ച് സന്യാസ പൗരോഹിത്യ ദേവിളി എന്ന അവർണീയമായ ദാനം നൽകി അനുഗ്രഹിച്ച് അവിടുത്തെ അൾത്താരയിലേക്ക് കൈപിടിച്ചുയർത്തിയ കാരുണ്യവാനായ നല്ല ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു. പൗരോഹിത്യം എന്ന മഹത്തായ ശുശ്രൂഷയിലേക്ക് ഇന്നേ ദിനം എന്നെ കൈപിടിച്ചുയർത്തിയ അഭിവന്ദ്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിനം ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അഭിമാനം കൊള്ളുന്നതും എൻ്റെ പപ്പായും മമ്മിയും അനിയനുമാണ്. ഒരു പുരോഹിതൻ ആകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു എതിർപ്പും കാണിക്കാതെ നാളിതുവരെ എനിക്ക് വേണ്ടി ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയും ഈ ദിനത്തിനായി ഒത്തിരിയേറെ ഒരുങ്ങുകയും ചെയ്ത മാതാപിതാക്കളോടും സഹോദരനോടുമുള്ള കടപ്പാട് വർണ്ണിക്കാനാവാത്തതാണ്. എന്നും ഒപ്പം നിൽക്കുന്ന എൻ്റെ പപ്പ പള്ളിയുടെ കൈക്കാരൻ ആയിരുന്നിട്ട് കൂടി എല്ലാ സ്ഥലത്തും ഓടിയെത്തുകയും പട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം മമ്മിയും പപ്പയുടെ ഒപ്പം നിന്ന് എല്ലാം മംഗളകരമാക്കി. ആ സ്നേഹങ്ങൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. എൻ്റെ ഈ ജീവിതയാത്രയിൽ എന്നും ഒരു പ്രോത്സാഹനവും താങ്ങും തണലും ആയിരിക്കുന്ന എൻ്റെ കുഞ്ഞനുജൻ ടിറ്റോയെയും ഇന്നേ ദിനത്തിനായി ഒത്തിരി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അനിയനോടുള്ള സ്നേഹവും വാത്സല്യവും ഈ നിമിഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ഏറെ കരുതലോടും സ്നേഹത്തോടും എന്നെ വിശുദ്ധിയിൽ വളർത്തിയ എൻ്റെ തലതൊട്ടമ്മ വല്യമ്മയെയും തലതൊട്ടപ്പൻ വിൽസൺ പാപ്പനെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൊല്ലംപറമ്പിൽ ഉറുമ്പിത്തടത്തിൽ കുടുംബങ്ങളിൽ നിന്ന് എന്നെ ഏറെ സ്നേഹിക്കുകയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്ത പാപ്പന്മാർക്കും ആൻറ്റിമാർക്കും അച്ചാച്ചിക്കും മമ്മിക്കും കസിൻസിനും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇരു കുടുംബങ്ങളിൽ നിന്ന് നിജസമ്മാനത്തിനായി വിളിക്കപ്പെട്ട് സ്വർഗത്തിൽ ഇന്നേ ദിനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് അഞ്ജനയെയും വല്യപ്പായെയും ഓർക്കുകയും അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ സ്കൂൾ പഠനകാലത്ത് അറിവിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പറഞ്ഞു തന്ന എല്ലാ അധ്യാപകരെയും ഒത്തിരി സ്നേഹത്തോടെയും ആദരവോടെയും ഓർക്കുന്നു. എൻ്റെ മതബോധന പരിശീലന കാലത്ത് എനിക്ക് പരിശീലനം നൽകിയ എല്ലാ അച്ഛന്മാരെയും അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പുരോഹിതൻ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന എന്നെ CST സഭയിലേക്ക് നയിച്ച തട്ടേക്കണ്ണി പള്ളി വികാരിയായിരുന്ന ഫ്രാൻസിസ് കോലോ തച്ചനെ ഈ നിമിഷം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദേവവിളി തിരിച്ചറിഞ്ഞ് CST സഭയുടെ ക്രിസ്തുജ്യോതി പ്രൊവിൻസിലേക്ക് എന്നെ നയിച്ച അന്നത്തെ വൊക്കേഷൻ പ്രൊമോട്ടർ സന്ദീപ് തെക്കേലച്ചനെ ഈ അവസരത്തിൽ നന്ദി നിറഞ്ഞ മനസ്സോടെ ഓർക്കുന്നു. ആദ്യമായി CST സഭയിലേക്ക് സ്വീകരിച്ച ജനറൽ അച്ഛന്മാരെയും അന്നത്തെ ക്രിസ്തുജ്യോതി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്ന തോമസ് ആഞ്ഞിലുവേലി അച്ഛനെയും പിന്നീട് പ്രൊവിൻഷ്യാളച്ഛന്മാരായിരുന്ന ജോൺ കപ്പ്യാർമലയിൽ അച്ഛനെയും സച്ചി നെല്ലിക്കുന്നേൽ അച്ഛനെയും അവരുടെ കൗൺസിലർമാരെയും ക്രിസ്തുജ്യോതി പ്രൊവിൻസിലെ എല്ലാ വൈദികരെയും ബ്രദേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടെയും ഞാൻ ഓർക്കുന്നു. മൈനർ സെമിനാറി കാലഘട്ടങ്ങളിൽ റെട്രഷന്മാരായിരുന്ന അജീഷ് പരീക്കൻ, ജോൺ കപ്പ്യാർമലയിൽ, തോമസ് ആഞ്ഞിലുവേലിയിൽ എന്നീ അച്ഛന്മാരെയും അവരോടൊപ്പം വൈസ് റെട്രഷന്മാരായിരുന്ന സന്ദീപ് തെക്കേൽ, ഷൈജു ചാത്തനാട്ട്, റീജൻ്റുമാരായിരുന്ന സുനീഷ് ഏഡോണിക്കൽ, നോബൽ വട്ടക്കുന്നേൽ, ആൽവിൻ എലവുങ്കൽ എന്നീ അച്ഛന്മാർ പരിശീലനത്തിൻ്റെ ഈ കാലമത്രയും എന്നെ ദേവവിളിയിൽ വളർത്തുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു.
ഈ വൈദികരോടുള്ള സ്നേഹവും നന്ദിയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. നവസന്യാസ കാലത്ത് സന്യാസ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും തൻ്റെ ജീവിതത്തിലൂടെ എന്നെ പഠിപ്പിച്ച നവസന്യാസ ഗുരു ആയിരുന്ന ജോർജ് ആലൂക്ക അച്ഛനെയും സോച്ചൂസ് ആയിരുന്ന ഷിൻഡോ വരകിൽ അച്ഛനെയും ആധ്യാത്മിക ഗുരുവായിരുന്ന അഗസ്റ്റിൻ വരകിൽ അച്ഛനെയും സ്നേഹത്തോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തത്വശാസ്ത്ര പഠനകാലത്ത് ആലുവ ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാരിയിലെ റെട്രസനായിരുന്ന ജോൺ കൊച്ചുപൊരിക്കൽ അച്ഛനെയും മറ്റുള്ള അച്ഛന്മാരെയും ആത്മീയ പിതാക്കന്മാരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വർഷങ്ങളിൽ അച്ഛപാലന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ആലുവ അശോകപുരം പള്ളിയിലെ വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും ഇടവക്കാരെയും നന്ദിയോടെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീജൻസി കാലഘട്ടത്തിൽ സുപ്പീരിയർ അച്ഛനായിരുന്നുകൊണ്ട് എന്നെ നല്ല വൈദികനാക്കി മാറ്റാൻ ഒത്തിരി സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്ത ജെയിംസ് പുറത്തേൽ അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. റീജൻസി കാലഘട്ടത്തിന് ശേഷം ഉപരിപഠനത്തിനായി ഡൽഹി നിസ്കോട്ട് മീഡിയ കോളേജിലേക്ക് പറഞ്ഞയച്ച അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്ന ആലൂക്ക അച്ഛനും കൗൺസിലർ അച്ഛന്മാർക്കും ഒത്തിരി നന്ദി. പഠനകാലത്ത് എൻ്റെ ഒപ്പമുണ്ടായിരുന്ന എൻ്റെ ഭാഷകാരെ പ്രത്യേകം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ വർഷങ്ങളിൽ അജപാലന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച വൈശാലി പള്ളി വികാരി ലിൻസൺ അച്ഛനും ജീസസ് യൂത്ത് കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഞാൻ ദൈവശാസ്ത്രം പഠിച്ച ഡൽഹി വിദ്യാജ്യോതി കോളേജിലെ റെട്രസന്മാരായിരുന്ന മൈക്കിൾ അച്ഛനെയും നിർമ്മലച്ഛനെയും മറ്റച്ഛന്മാരെയും കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ജോൺ പാതുവ അച്ഛനെയും മറ്റ് ദൈവശാസ്ത്ര അധ്യാപകരെയും ആത്മീയ ഗുരുക്കന്മാരെയും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പഠനകാലത്ത് അജപാലന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളെയും ഡൽഹി സൗത്ത് എക്സ്റ്റൻഷൻ ഇടവകയിലെ വികാരി അച്ഛനെയും ഇടവക്കാരെയും പ്രത്യേകം ഓർക്കുന്നു. ഏറെ പ്രത്യേകമായി പരിശീലനത്തിൻ്റെ അവസാന നാളുകളിൽ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട പഞ്ചാബിലെ മുക്സർ ആശ്രമത്തിലെ സുപ്പീരിയർ വിൻസെൻ്റ് അച്ഛനും സിറിൽ അച്ഛനും ബ്രൂണോ അച്ഛനും ഒത്തിരി നന്ദി. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ അടുത്ത ഒരുക്കത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും സജ്ജീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത ക്രിസ്തുജ്യോതി മൈനർ സെമിനാരിയുടെ ഡയറക്ടർ മാത്യു കുമ്പക്കൽ അച്ഛനും മറ്റച്ഛന്മാർക്കും ഒത്തിരി നന്ദി. എൻ്റെ പരിശീലന കാലഘട്ടങ്ങളിൽ ആത്മീയവും ഭൗതികവുമായ സഹായങ്ങൾ നൽകിയ എല്ലാ ഉപകാരികളെയും അവരുടെ നിയോഗങ്ങളെയും ഈ ബലിവേദിയിൽ സമർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ആത്മീയമായും ഭൗതികമായും സഹായിച്ച എല്ലാ നല്ല മനസ്സുകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ അത്രയും സഹോദരങ്ങളെ പോലെ എന്നോടൊപ്പമായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും സഹപാഠികളെയും പ്രിയപ്പെട്ടവരെയും പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൃത്യതയോടും വ്യക്തതയോടും കൂടി ഇന്നത്തെ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുകയും വേണ്ട രീതിയിൽ മുമ്പോട്ട് പോകുവാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പ്രൊഫഷണൽ അച്ഛനാണ്. അച്ഛനായിരുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ ആർച്ച് ഡീക്കനായി മിത്രാൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അച്ഛനോടും കൗൺസിലേഴ്സിനോടുമുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുന്നു. ഒരു ഇടവകയുടെ പ്രവർത്തനയും ഇടയനോട് ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും ഫലമാണ് ഈ ദിവസത്തെ ഏറെ മനോഹരമാക്കുന്നത്. അതിന് വളരെ സന്തോഷത്തോടെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ വികാരി അച്ഛൻ മൈക്കിൾ മാളിയേക്കൽ അച്ഛനാണ്. അച്ഛൻ്റെ കരുതലിനും പ്രവർത്തനത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ദിനം ഇത്രയും ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ പല രീതിയിൽ സഹായിച്ച ഒത്തിരി നല്ല മനസ്സുകളുണ്ട്, ഒത്തിരി കുടുംബങ്ങളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അവരെയെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇടവകയിലെ കുടുംബാംഗങ്ങൾ, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ്, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, യുവജനങ്ങൾ, മറ്റ് വിവിധ സംഘടനകൾ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഹൃദ്യമായി വ്യാഖ്യാനം നൽകിയ ജോബിൻ മോലൻ അച്ഛനും തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കാൻ സഹായിച്ച എം സി ഷിബിൻ കൊച്ചിരാത്ത് അച്ഛനും ബ്രദേഴ്സിനും, ഭക്തിനിർഭരമായ ഗാനങ്ങൾ കൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കിയ ലിസ അസിസ്റ്റൻ്റെ നേതൃത്വത്തിലുള്ള ഗായിക സംഘത്തിനും, സൗണ്ട് ക്രമീകരിച്ച സൈബു ചേട്ടനും ഫോട്ടോയും വീഡിയോയും സജ്ജീകരിച്ച റജി ചേട്ടനും ടീം അംഗങ്ങൾക്കും, സ്നേഹവിരുന്ന് ക്രമീകരിച്ച എച്ച് ഡി എഫ് സി കേറ്ററിംഗിലെ എല്ലാ അംഗങ്ങൾക്കും,
മറ്റ് പല വിധത്തിൽ സഹായിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമികനായിരുന്ന ജനറൽ കൗൺസിലർ ജോൺ കപ്പ്യാരിമലേശനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ദേവാലയം ഇത്ര മനോഹരമായി അലങ്കരിച്ചതിന് പിന്നിൽ ഒത്തിരി മനസ്സുകളുണ്ട്. പ്രത്യേകമായി തട്ടേക്കണ്ണി ആരാധനാ മഠത്തിലെ മദറിനും മറ്റെല്ലാ സിസ്റ്റേഴ്സിനും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തിരുക്കർമ്മ ശുശ്രൂഷയ്ക്ക് സഹായിച്ച ബ്രദേഴ്സിനെയും പുത്തൻ കുർബാനയ്ക്ക് സഹായിക്കാൻ പോകുന്ന എല്ലാ അൾത്താര ബാലന്മാരെയും വചനം വായിക്കാൻ പോകുന്ന അഞ്ചത്തിമാരെയും അണിയനെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് മുഖങ്ങളുണ്ട്. അറിയാതെയും അറിഞ്ഞും അണിയറിയിൽ പ്രവർത്തിച്ചവർ തിരക്കുകൾ മാറ്റിവെച്ച് സാന്നിധ്യം കൊണ്ട് എന്നെ അനുഗ്രഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നവർ, എൻ്റെ ഗുരുക്കന്മാർ, അധ്യാപകർ, ഉപകാരികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ തിരുക്കർമ്മങ്ങൾക്ക് എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ വൈദികരെയും, സിസ്റ്റേഴ്സിനെയും, ബ്രദേഴ്സിനെയും, ബന്ധുക്കളെയും, സുഹൃത്തുക്കളെയും കൂടാതെ പലവിധ കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കാതെ പോവുകയും എന്നാൽ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് നന്ദിയോടും ഒത്തിരി നല്ല ഓർമ്മകളോടും കൂടിയാണ് ഞാൻ ഇവിടെ ആരാധിക്കുക. നിങ്ങൾ കാണിച്ച അകമഴിഞ്ഞ സ്നേഹത്തിന് എത്രയേറെ നന്ദി പറഞ്ഞാലും തീരുകയില്ല. ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ് ഞാൻ ഇവിടെ തുടങ്ങുക. ഈ യാത്രയിൽ ഏറ്റവും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി മുമ്പോട്ട് പോകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളിൽ തീർച്ചയായും നിങ്ങളും ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി. ീണ
ഞങ്ങളെ രക്ഷിച്ചരുളണമേ.
അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ ഇപ്പോൾ തിരിയിരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങളങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കണിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും കലേശാനി തിരുനാമം വാഴ്ത്തിടും ഞാനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിവെള്ളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സ്തുതിയുടെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങൾ പാടും മഹോന്നതമം ഉദ്ധാരം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശക്തമുയർത്തി പാടിയുള്ളിൽ സർവരും ഒന്നായി എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ പരിപാവന പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുപിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഒന്നാം വായന. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, 40-ാം അധ്യായം 1-15 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, 1-ാം മാസത്തിൻ്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷിപ്പേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകൾ കൊണ്ടുവന്ന അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷിപ്പീഠകത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ കഷാളന പാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലവും അഭിഷേകിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക, അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. കഷാളന പാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ, നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുകയും അഭിഷേചിച്ച് വിശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന.
യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന അധ്യായം 61 ഒന്ന് മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ ആശ്രയിക്കുന്നു. വിമോചനത്തിന്റെ സദ്വാർത്ത. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സത്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധുതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോണിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാലയവും വിലാപത്തിന് പകരം ആനന്ദത്തിന് തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും, പരദേശികൾ നിങ്ങളുടെ ഒഴിവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായതിനു പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു, കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തതയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും, അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളിടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാലയം അണിയുന്നതുപോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നതുപോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നതുപോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവിടയാക്കും. ദൈവമായ കർത്താവിന് സ്തുതി. മനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ, അല്ലേലൂയ്യ ഗീതികളാൽ, നിത്യപുരോഹിതനീശോതൻ നിർമ്മലമാകു മനുസ്മരണം. ആദി
നിത്യ പുരോഹിതനീശോസൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കരുണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരി, വിശുദ്ധ പൗലോസ് ശ്ലീഹ എബ്രായരിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായന അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുവാനാണ്. അവൻ തന്നെ തന്നെ ബലഹീനനാക്കിക്കൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നത് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയല്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവരെയെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിലും സ്തുതി ഉയരട്ടെ, ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചീരട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്.
ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ഈ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. സന്തോഷത്തിലും ഉത്സാഹത്തോടും കൂടെ നിന്ന് മനുഷ്യനായി പറഞ്ഞ മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിനീതരായ ആട്ടിടയന്മാരെയും വിജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യ ശിശുവിന്റെ സവിധത്തിലേക്ക് നയിച്ച ദൈവമേ സ്തുതിക്കുന്നു. തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപമൂലം അടയ്ക്കപ്പെട്ട പ്രദേശായുടെ വാതിൽ തുറന്നു തരുന്നതിന്, മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് അങ്ങയുടെ പ്രിയപുത്രനെ അയച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാവേണ്ടതിന് അവനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദാസന്റെ രൂപം ധരിച്ച കാല തൊഴുത്തിൽ പിറന്ന ദൈവ സുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുത്രനായ മിശിഹായുടെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപാപരം, അങ്ങയുടെ കൃപയും അനുഗ്രഹവും, അങ്ങ് കാരുണ്യാദ്രികത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛനമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾക്ക് അയ്യപ്പനായ തലവുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേശത്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷത്തൻ കഠിനമായ പീഡകങ്ങൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കയ്യൂപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാത്രികത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. ഞങ്ങളുടെ കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ഞങ്ങളെങ്ങുമായി രമിതപ്പെടുത്തുന്ന നിധിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. സന്നിധിയിൽ വാരവ നിരയോട് ചേർന്ന്
ആത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയേയും മാർയോസേപ്പിനെയും സാഗരമൂർത്തിടാ പാവനമീ ബലിയൽ ദൈവസൂനു ദൈവ
പ്രമാണിക സത്യം ലോക സൃഷ്ടി പൂട്ടിയാൽ അങ്ങിലൂടവേ ഭക്തിരക്ഷ നൽകുവാൻ പാവനാത്മനാ ഭക്തിരൂപമാർദിഹേ കന്യകാത്മജൻ മൃത്യുവാർണവൻ മൂന്നു നാളിനുള്ളിൽ സത്യദേവസൂനുവേ മണ്ണിലൊത്തി തൻ മഹത്വപൂർണ ശോഭയോ സ്വർഗമാർന്നു മഹിമയോടെ നിത്യ പിതാവി വലതു ഭാഗമാർന്നു വാഴു പതിതാവി സാധനിൽ നിന്നെന്ന പോലെ സുധനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി ജീവനെ കിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പ് പൂർണ്ണമായി ഞങ്ങളെ വരും ഏകമാണു ധന്യമാണു പാവനം സഭാ സ്ലൈഹിക പ്രഭാവമാണു സർവജനീണം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റു ജൈവ സാദരം ഞങ്ങളെ വരും സകലത്തിന്റെ ഈ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ ദിനേശത്തിനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസന്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വൈവിധ്യജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
ഹൃദയം ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സകവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ പിതാവ അബ്രഹാം ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ സന്നിധി അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിലെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേമാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു, സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യ മഹത്വത്തിൽ കർത്താവിന്നും പരിശുദ്ധ ബലവാനേ പരിശുദ്ധൻ മണ്ണും വീണ്ടും നിറയുന്നു. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോ സാന ഓം. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ
ഞങ്ങളാചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ത്രിക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശദീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശത്തിനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോൺ മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും പ്രത്യേകിച്ച് ഇന്ന് എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരത്തിങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രൻ ഈശോ മിശിഹായി അങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങൾ കർത്താവ് ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ
പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഉച്ചമായിടും നിന്റെ നാമത്തെ നാദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സിംഹാസനമായി ബലിപ്പെടുത്തുകയും പാപമോചകമായ തിരുശരീരത്വങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തു നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാദ ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം.
എല്ലാം നീക്കി നീതാന്തം ഹൃദയം ദീപ്തമാക്കാ നിത്യം നിറയ അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ ശ്രീരാജ്യത്തിൽ സകല വിശുദ്ധരോടും അന്തി സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രകാശിക്കട്ടെ. ഞങ്ങളെ, ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശത്തിനായി സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയാത്മാവോടും കൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
ശുദ്ധിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എന്റെ ആദ്യ കുർബാനയിൽ പങ്കെടുത്ത് എന്നെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടും സഹകാർമികരായിരുന്ന ആലുക്കാച്ചനും സാജൻ അച്ഛനും ടിയോ അച്ഛനും വിൻസൺ അച്ഛനും ഒത്തിരി നന്ദി. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുദ്ധവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുരം ആസ്വദിക്കുവാനും മാലാഖമാരോട് കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ അർപ്പിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അംഗയോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരത്വങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അശാരം നിന്റെ കാരുണ്യാത്രേകത്താൽ ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രതിജനകമായി വിധം വർത്തിച്ച
എല്ലാവരോടും വന്ദിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ശിവത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവാമിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ്റെ തം പാനം ചെയ്യും. മാനവൻ എന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാത്തവരെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകം ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. പോലെ നീ ബലിയിൽ പങ്കാളികള മകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹ മരുളട്ടെ ദൈവം കരുണയോടെ. ദൈവികമാം ശുദ്ധിയെഴും നരകസ്യങ്ങൾ കൈക്കൊണ്ടവരാ മകിലരിലും ദൈവം വരതിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം യേശുസ്തി പുരോഹിത്യ സ്വീകരിച്ച സൗവൈദികരായ ബഹുമാനപ്പെട്ട ടിൻഡോ അച്ഛന് ഇടവക സമൂഹത്തിന്റെ പേരിലെ എല്ലാ അനുമോദനങ്ങളും അറിയിക്കുകയാണ്. ആത്മാവിലേറി സ്വർഗീയ ദാനം
ഉള്ളിട്ടിയുള്ള
അഭിഷേക പൊൻസുദിനം ഇന്നാത്മാഭിഷേക ദിനം തിരുനാഥൻ ഇന്ന് വരമായി വന്ന് വചനാഭിഷേകം പകർന്ന ദിനം സഹനങ്ങളേറ്റു ഞങ്ങൾ
അസഹായിലലിയുന്ന നിമിഷം സമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേ തമ്പുരു നീട്ടി ഞാൻ നന്ദിയേകുന്നു എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ സമൂതി ജീവനേകി നീ എൻ്റെ ഓരോ ശ്വാസവും ഇനി നിൻ്റെതാണല്ലോ മനമിടിഞ്ഞാലും മിഴികൾ നീരണിഞ്ഞാലും ഭാരമേറും കുരിശുപേറി ഞാൻ തളർന്നാലും എൻ്റെ ജന്മം പൂർണ്ണമായി നിനക്കു നൽകാം എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം
തീയണച്ചതു പോന്നിമായും മൺചേരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ഇരുൾ പടർന്നാലും ദേഹമാകെ മുറിവുകളാൽ നിണമണിഞ്ഞാലും വഴിയെ മാത്രമെന്നും ഞാൻ നടന്നിടും എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയതമ്പുരു വീട്ടി ഞാൻ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ